ഹലോ എവരിവൺ അലൈക്കും വെൽക്കം ടു കണ്ണൂർ മുട്ടബ്യ ഇന്നൊരു സ്പെഷ്യൽ പിസ്സ റെസിപ്പിയാണ് ചിക്കൻ പിസ്സ പൈ ഇത് ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാവുന്നതാണ് ഞാൻ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം ആദ്യം തന്നെ ഡോർ റെഡിയാക്കാൻ വേണ്ടി ഈസ്റ്റ് പേമെൻ്റ് ചെയ്യണം ഇതിനു ഇതിനുവേണ്ടി അരക്കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫേമെൻ്റ് ആവാനായി പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം രണ്ട് കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു മുട്ട രണ്ട് ടേബിൾ സ്പൂൺ മെൽട്ട് ചെയ്ത ബട്ടർ ഫേമെൻ്റ് ചെയ്ത ഈസ്റ്റും കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നമുക്കൊരു ഡോ റെഡിയാക്കാം വെള്ളമൊഴിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഒഴിക്കാൻ ഇതിൽ മുട്ടയും ഈസ്റ്റിൻ്റെ പാലുമൊക്കെ ഉള്ളതാണ് അങ്ങനെ നമ്മുടെ ഡോ റെഡിയായിട്ടുണ്ട് ഇനി ഓയിൽ ബ്രഷ് ചെയ്ത് നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഇത് നന്നായി പൊങ്ങി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം പിസ്സയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം അതിനു വേണ്ടി മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തൈര് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഇതിലോട്ട് ചേർക്കാം ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫ്ലേവർ തരും അങ്ങനെ ചിക്കൻ്റെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്ക് ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ റെഡിയായി ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി കൈവച്ച് കുഴക്കാം ഇത് നന്നായി സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് രണ്ട് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം ഇനി നമുക്കിത് നന്നായി പരത്തിയെടുക്കാം ഒരൽപ്പം കൂടി തന്നെ പരത്തിയെടുക്കാം ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പരത്തിയെടുത്ത മാവ് നമുക്ക് വെക്കാം നമുക്ക് ഈ മാവ് പാനിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം നമുക്ക് വേറൊരു ലെയർ ിക്കാനുള്ളതാണ് അതുകൊണ്ട് സൈഡിലെല്ലാം നന്നായി ആക്കാം ഇങ്ങനെ ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് പിസ സോസ് സ്പ്രെഡ് ചെയ്യാം ആവശ്യാനുസരണം മൊസർല ചീസ് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൽ നിന്നും ഒരൽപ്പം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്യാം വീണ്ടും ക്യാപ്സിക്കം ഉള്ളി മാറ്റിവെച്ച ചിക്കൻ ഞാൻ ചീസ് സ്ലൈസ് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം ബാക്കി വെച്ച മൊസർല ചീസും കൂടി ചേർത്ത് നമുക്ക് ബാക്കിയുള്ള ഡോ പരത്തിയെടുക്കാം ഇതും നേരത്തെ പരത്തിയെടുത്തതുപോലെ തന്നെ കുറച്ച് കൂടി തന്നെ പരത്തിയെടുക്കാം അതിന് ശേഷം ഇതുപോലെ സ്ലിറ്റിട്ട് ഡിസൈൻ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പൈക്ക് നല്ലൊരു ഡിസൈൻ ഉണ്ടാവും ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ ബേസിൻ്റെ മുകളിൽ വെക്കാം എല്ലാ ഭാഗവും കവർ ചെയ്ത് സൈഡെല്ലാം പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാം പിസ ബേസും ഇപ്പോൾ മുകളിൽ വെച്ച ഷീറ്റും നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫില്ലിംഗ് കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ തുറന്നു പോകും ഇനി ഇതിന് മുകളിൽ നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്ത് ബ്രഷ് ചെയ്യാം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇത് ബേക്ക് ചെയ്യുവാനുള്ള സമയമായി നാൻ ബേക്ക് ചെയ്യുവാൻ വേണ്ടി ഒരു വലിയൊരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലൊരു റിങ് വെച്ച് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഞാൻ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കിയ പിസ പൈ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും ഓവനിലാണെങ്കിൽ നൂറ്റമ്പത് ഡിഗ്രിയിൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാവും അങ്ങനെ നമ്മുടെ ചിക്കൻ പിസ്സപ്പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടുകൂടി തന്നെ സേർവ് ചെയ്യാം നിങ്ങളെല്ലാവരും ഇതുവരെ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഇനി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ലൊരു റെസിപ്പിയാണ് ഇത് പിസ്സ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഓൾ